മന്ത്രിമാരെയൊന്നും പുറത്തിറക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായില്ലേ? പുറത്തിറക്കാൻ പറ്റില്ല. ആരെങ്കിലും വഴിയിൽ നിർത്തി ചോദിക്കില്ലേ? ആരോഗ്യമന്ത്രി വന്നാൽ ചോദിക്കും, സിവിൽ സപ്ലൈസ് മന്ത്രി വന്നാൽ ചോദിക്കും, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വന്നാൽ സാർ ഒരു ബികോം സർട്ടിഫിക്കറ്റ് തരുമോ മാഡം എന്ന് ചോദിക്കും, ചോദിക്കില്ലേ? സർവകലാശാലയിൽ 9 വൈസ് ചാൻസലർമാരെ വയ്ക്കാത്തത് എന്താണ്? ഞങ്ങളുടെ ഗവൺമെൻറ് കോളേജിൽ പ്രിൻസിപ്പളെ വയ്ക്കാത്തത് എന്താണ്? ചോദിക്കില്ലേ? പൊതുവിദ്യാഭ്യാസ മന്ത്രി വന്നാൽ ചോദിക്കില്ലേ? ആളുകൾ വഴിയിൽ നിർത്തി ചോദിക്കും അവരോടൊക്കെ. അത് പേടിച്ചിട്ടാ വരാത്തത്. നമ്മൾ പരമ്പരാഗതമായ യു ഡി എഫ് ശൈലി, ഞങ്ങൾ വളരെ ചിട്ടയായി, അമിതമായ ആത്മവിശ്വാസമൊന്നുമില്ലാതെ, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോട് കൂടി ചിട്ടയായുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തും. വലിയ ബഹളമൊന്നുമില്ല, ചിട്ടയായി താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ നടത്തും. ദേശീയ നേതാക്കളുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കെ സി വേണുഗോപാലാണ് അദ്ദേഹം, എ ഐ സി സിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. സി താരിഖ് അൻവർ വരും, സി ശശി തരൂർ വരും, നമ്മൾ എം പിമാരെല്ലാം, പ്രധാനപ്പെട്ട സീനിയർ എം പിമാരെല്ലാം മുൻ കെ പി സി സി പ്രസിഡന്റുമാരെല്ലാവരും കെ മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ സി വി എം സുധീരൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കൾ എല്ലാവരും ഞങ്ങളൊരു ടീമായിട്ടാണ്. എന്തുപറ്റി ഇതെല്ലാം ഞാൻ ചോദിക്കട്ടെ? ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രം പറയിപ്പിക്കണം. വി എസ് പിണറായി വിവാദം തീർന്നിട്ട് എത്ര നാളായി? ഈ ബക്കറ്റിലെ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ് ബക്കറ്റിലെ വെള്ളം? അപ്പൊ അന്നത്തെ വി എസ് ഗ്രൂപ്പുകാർ ആരും കൂടെ വരില്ലേ ഇലക്ഷൻ പ്രചരണത്തിന്? വരില്ല. ആദ്യം ഈ ജില്ലാ കമ്മിറ്റിയിൽ, കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ ഉള്ള തർക്കം ഒന്ന് തീർക്കാൻ പറ സി പി എമ്മിന്, എന്നിട്ട് കോൺഗ്രസിന്റെ കാര്യം നോക്കാൻ പറഞ്ഞത് കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ. ഈ പറഞ്ഞ ആള്, ഈ പറഞ്ഞ ആളും മന്ത്രിയും തമ്മിലുള്ള ആത്മബന്ധം ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞാൽ.